നമസ്കാരം, ഇത് ഭാരത് ലൈവ്. രണ്ട് ദിവസം മുൻപാണ് ലക്ഷദ്വീപിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ലക്ഷദ്വീപ് കടലിൽ നിന്ന് സംയുക്ത തെരച്ചിലിൽ പിടികൂടിയത്. കേരളം നാർക്കോട്ടിക് ജിഹാദിൻ്റെ പിടിയിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ഇവിടെ മതതീവ്രവാദം വളർത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും ഇവിടെ അത് പറഞ്ഞാൽ പള്ളിയിലച്ഛനെ ചീത്ത വിളിക്കാനും അറസ്റ്റ് ചെയ്യാനും പോയതല്ലാതെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോ പോലീസോ ഒന്നും ചെയ്തില്ല, ഒന്നും കണ്ണടച്ചിരുന്നു, കൈകെട്ടിയിരുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ലക്ഷദ്വീപിനെ അങ്ങ് പൊക്കെ കാണിച്ച് ഷെയ്വ് ലക്ഷദ്വീപ് അല്ല സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഐഷ സുൽത്താന എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ കടന്ന് കുറേ ബഹളം വയ്ക്കുകയും തലകുത്തി മറിയുകയും ഒക്കെ ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള കേന്ദ്രഭരണ പ്രദേശത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അവിടെ ഉരുത്തി കിടന്നുകൊണ്ട് ബഹളം വെച്ചതുകൊണ്ടൊന്നും ഇവിടെയൊന്നും നടക്കില്ല. ലക്ഷദ്വീപിലെ ഈ വൻ കള്ളക്കടത്തിൻ്റെ, ഈ മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ പിന്നിലെ ചില കാര്യങ്ങളുമാണ് ഈ വാർത്തയിൽ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് നമുക്ക് അയച്ചു തന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ലക്ഷദ്വീപ് സമുദ്രത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ രഹസ്യങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് നീണ്ട കാര്യങ്ങളാണ്. പാകിസ്ഥാൻ ISI സഹായത്തോടെ അഫ്ഗാനിസ്ഥാൻ, ISKP, ISIS എന്നീ പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലക്ഷദ്വീപിൽ തന്നെയുള്ള ചില ശക്തരായ വ്യക്തികൾ ഇതിൻ്റെ അണിയറയിൽ ഉണ്ട്. പാകിസ്ഥാൻ, ദുബായ്, ഇറാൻ എന്നിവിടങ്ങളിൽ ഇരുന്ന് ഇതിൻ്റെ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നു. ഇറാൻ, ദുബായ്, പാകിസ്ഥാൻ, സിംഗപ്പൂർ, മലേഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ മയക്കുമരുന്ന് ദല്ലാളുമാർ ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. കൊച്ചി നഗരം വഴിയാണ് ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത്. അതിന് പോലീസിൻ്റെതുൾപ്പെടെ എക്സൈസിൻ്റെതുൾപ്പെടെയുള്ള സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ? കൊച്ചിയിൽ നിരവധി ഏജൻസികളും ഏജന്റുമാരും ഈ നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്നു. ഹിന്ദു ക്രിസ്ത്യൻ പേരുകളുള്ള രാജ്യവിരുദ്ധരായ ആളുകളെയും മത്സ്യത്തൊഴിലാളികളെയും ബോട്ടുടമകളെയും വിലക്കെടുത്ത് അവരെ മറയാക്കിക്കൊണ്ടാണ് ഈ മയക്കുമരുന്ന് കടത്ത് ഇവിടെ നിർബാധം തുടരുന്നത്. കൊച്ചിയിലെ സിനിമാ മേഖലയിലുള്ള ചിലർ ഇതിൻ്റെ ശക്തരായ കണ്ണികളാണ് എന്ന് റിപ്പോർട്ടുണ്ട്. കേരളത്തിലെ ഒരു ചാനൽ, ഒരു മാധ്യമം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചനയുമുണ്ട്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനകളുടെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ് ലക്ഷദ്വീപ് സമുദ്രത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് കൈമാറ്റങ്ങൾ. ഈ മയക്കുമരുന്ന് ബിസിനസ്സിനെ മറയ്ക്കാനാണ് സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ കൊണ്ടുവന്ന് അതിനെ മറയിടാൻ ശ്രമിച്ചത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഇതിൻ്റെ ദല്ലാളുമാർ തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം ലക്ഷദ്വീപ് സമുദ്രത്തിൽ നടന്ന മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇത്. March 9, 2021 2,100 കോടി രൂപ വിലമതിക്കുന്ന 260 കിലോ മയക്കുമരുന്ന്. March 19, 2021 ലക്ഷദ്വീപ് ദ്വീപുകൾക്ക് സമീപം 3 ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്ന് ഹെറോയിൻ, AK-47 റൈഫിള്, 1,000 റൗണ്ടുകൾ, വെടിയുണ്ടകൾ എന്നിവ പിടികൂടി. August 17, 2021 ഈ മാസം ആദ്യം, അതായത് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും വിമാനങ്ങളും ലക്ഷദ്വീപുകളിൽ പട്രോളിങ്ങിനിടെ 3 ശ്രീലങ്കൻ ബോട്ടുകൾ ഇവിടുന്ന് 3,000 കോടി രൂപയുടെ മയക്കുമരുന്ന്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിലൊന്ന്. May 21, 2022 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കടൽ മാർഗം കടത്തുകയായിരുന്ന 1,526 കോടി രൂപ വിലമതിക്കുന്ന 218 കിലോ ഹെറോയിനാണ് പിടികൂടിയത്. അതുപോലെ ഈ ബോട്ടുകളിലും അതുപോലെ കപ്പലുകളിലും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തുക, ഇതൊക്കെ വലിയ വലിയ വേട്ടകളാണ്. അല്ലാതെ ചെറിയ ചെറിയ രീതിയിൽ കോസ്റ്റ് ഗാർഡും അതുപോലെ പോലീസും ഒക്കെ തന്നെ പിടികൂടിയ ചെറിയ ചെറിയ മയക്കുമരുന്ന് പിടുത്തത്തിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വളരുകയാണ്, തഴച്ചു വളരുകയാണ്. എല്ലാ മേഖലകളെയും കാർന്നു തിന്നുകൊണ്ട് തീവ്രവാദത്തിനും രാജ്യത്തെ തകർക്കാനുമുള്ള പണം സമ്പാദിക്കുന്നതിനും വേണ്ടി രാജ്യത്ത് തന്നെ ഉള്ള വ്യക്തികൾക്ക്, ഗ്രൂപ്പുകൾക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്തിക്കൊണ്ട് ഇവിടെ മുമ്പോട്ട് പോകുന്ന ഈ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ്, ഇതൊക്കെ പിടികൂടേണ്ടതല്ലേ, അന്വേഷിക്കേണ്ടതല്ലേ? കേന്ദ്ര സർക്കാർ വിശദമായി തന്നെ ഈ കടൽ മേഖലകളിൽ നടക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങളെക്കുറിച്ച് ജാഗ്രതയോടെ അന്വേഷിക്കണം. കേരള പോലീസോ എക്സൈസോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അന്വേഷണ സംവിധാനങ്ങൾ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് മുന്നിൽ തെളിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ലക്ഷദ്വീപിൻ്റെ, അല്ലെങ്കിൽ ലക്ഷദ്വീപ് കടൽ ഇടുക്കിൽ നടക്കുന്ന ഭീകരമായ അവസ്ഥയുടെ വിശദ വിവരങ്ങളാണ് ഈ സുഹൃത്ത് കുറിപ്പായി എഴുതി അയച്ചു തന്നത്. എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ.